വലിയ ആഘോഷങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെ ആയിട്ട് വന്നതാണ് നമ്മുടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ എക്സാമിനേഷൻ. പക്ഷെ നിലവിൽ അതിന്റെ സ്ഥിതി എന്താണെന്ന് പലരും മറന്നുപോയിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പറിൽ, സുപ്രഭാതം എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഇനിയില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അതുപോലെ തന്നെ പരിശീലന സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നു എന്ന് പറയുന്നുണ്ട്. ഭരണപരിഷ്കാര കമ്മീഷനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് എതിരെയാണെന്ന് പറയുന്നുണ്ട്. ഈ വാർത്തയിലേക്ക് കടന്നു പോകുന്നതിന് മുന്നേ, നിലവിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ 180 പേരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കൊട്ടിഘോഷിച്ചു തുടങ്ങിയ KASൽ നിയമനം കിട്ടിയവർക്ക് 3 ശമ്പളം കിട്ടുന്നില്ല. ഉന്നത തസ്തികയിൽ നിയമനം കിട്ടിയ 105 സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ശമ്പളം നൽകാത്തത്. സാമ്പത്തിക വർഷം അവസാനിച്ചതിനാൽ നിയമനം കിട്ടിയവർക്ക് ശമ്പളത്തിനായി നീക്കിവച്ച തുകയും നഷ്ടമായി. 1 പിണറായി സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങളിലൊന്നായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. വലിയ തർക്കങ്ങളും കടമ്പകളും കടന്നാണ് KAS സർക്കാർ യാഥാർത്ഥ്യമാക്കിയത്. കടുപ്പമേറിയ പരീക്ഷ വിജയിച്ച 105 പേർക്ക് നിയമനം നൽകി. നേരിട്ട് നിയമനം ലഭിച്ചവരും വിവിധ സർക്കാർ സർവീസുകളിൽ നിന്നും KASൽ എത്തിയവരും IMGയിൽ പരിശീലനം തുടരുകയാണ്. കഴിഞ്ഞ December 23 എല്ലാവർക്കും നിയമനം നൽകിയത്. പക്ഷേ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഇന്നേ വരെ സർക്കാർ ശമ്പളം നൽകിയിട്ടില്ല. കണ്ടില്ലേ, അപ്പോൾ എന്ത് എത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് അവർ ID കാർഡൊക്കെ വാങ്ങിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് അപ്പോയിൻമെന്റ് കിട്ടിയ വളരെ മിടുക്കരായിട്ടുള്ള 105 വിദ്യാർത്ഥികൾ അല്ലേ. അപ്പോൾ അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും അങ്ങനെ ഒരു സർവീസിലേക്ക് ചെന്ന് എത്തിയത്. പക്ഷെ അവരുടെ നിലവിലത്തെ സിറ്റുവേഷനാണ് ഇപ്പോൾ ഈ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുകാർക്ക് നിയമനം ലഭിച്ചവർക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം ഇത് കുറച്ച് മുന്നത്തെ ന്യൂസാണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് കേറി 3 അവർക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല. അപ്പോൾ ബാക്കി നമുക്കൊന്ന് കണ്ടുനോക്കാം. 81,800 അടിസ്ഥാന ശമ്പളമായി സർക്കാർ നിശ്ചയിച്ചത്. പല നൂലാമാലകൾ ചൂണ്ടിക്കാട്ടിയാണ് പൊതുഭരണ വകുപ്പും ധനവകുപ്പും ശമ്പളം തടഞ്ഞു വച്ചിരിക്കുന്നത്. ആദ്യം തസ്തികയുടെ പ്രശ്നമായിരുന്നു. സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചപ്പോഴേക്കും ശമ്പള വിതരണത്തിൽ പ്രശ്നമായി. നേരിട്ട് സർക്കാർ സർവീസിൽ എത്തിയവർക്ക് സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്ത് പിൻ നമ്പർ ലഭിച്ചാൽ അക്കാര്യം പൊതുഭരണ വകുപ്പ് AG അറിയിക്കും. കണ്ടില്ലേ, അപ്പോ മൊത്തം കുരുക്ക് തന്നെയാണ്. ജോലി കിട്ടിയാല് ശമ്പളം കിട്ടാൻ പിന്നെ സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് വരാം. ഇനി ഈ ഹെഡിംഗ് ഒന്ന് വായിച്ചു നോക്കി. ഇനിയില്ല കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഭരണപരിഷ്കാര കമ്മീഷനും എതിരെ പരിശീലന സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ആ വാർത്തയൊന്ന് വായിച്ചു നോക്കാം. സർക്കാരിന്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ അകാല ചരമം അടയുന്നു. KASലേക്ക് നീക്കിവെച്ച തസ്തികകൾ ചുരുക്കണമെന്ന വകുപ്പിന്റെ ആവശ്യപ്പെടുകയും നിലവിലെ ജീവനക്കാരുടെ പ്രമോഷൻ തടസ്സപ്പെടുമെന്ന് സംഘടനകൾ പരാതിപ്പെടുകയും ചെയ്തതാണ് പ്രധാന കാരണം. എന്നുവെച്ചാൽ നിലവിലുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പ്രമോഷനെ ഈ KAS ബാധിക്കും, അതാണ് അവരുടെ പ്രശ്നം. ഇങ്ങനെയൊരു തസ്തിക വരുന്നതിലല്ല, നിലവിലെ ഇപ്പോൾ നിൽക്കുന്നവരുടെ പ്രമോഷനെ ബാധിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇങ്ങനെയൊരു തസ്തിക നിലവിലെ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് നിലവിലെ സംഘടനകളെല്ലാം പറയുന്നത്. അപ്പൊ റവന്യൂ വകുപ്പ് KASനായിട്ട് നീക്കിവെച്ച ഡെപ്യൂട്ടി കളക്ടർമാരുടെ 17 12 ചുരുക്കിയിരുന്നു. ഈ തസ്തികകളിലേക്ക് തഹസിൽദാർമാർക്ക് പ്രമോഷൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെട്ടി ചുരുക്കിയത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് സംഭവിച്ചത്, ഈ തഹസിൽദാർമാർക്ക് ഈ ഒരു KASലേക്കുള്ള ലെവലിലേക്ക് ഉയരാൻ വേണ്ടിയുള്ള പ്രമോഷൻസ് ഉണ്ടായിരുന്നു. ആ പ്രമോഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിലവിലെ ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ ഒരു എക്സാം റദ്ദ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. രജിസ്ട്രേഷൻ, തൊഴിൽ, കൃഷി, ഇൻഷുറൻസ് വകുപ്പുകളും സമാന കാരണത്താൽ നമ്മുടെ KAS നിയമന തസ്തികൾ ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മറികടക്കാൻ കൂടുതൽ വകുപ്പുകളെ ഉൾപ്പെടുത്താനായിട്ട് സർക്കാർ ശ്രമിച്ചിരുന്നെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കാരണം ഇതൊന്നും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഗസറ്റഡ് തസ്തികകളിലേക്കുള്ള ജനറൽ സർവീസിലേക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്കുള്ള 10% ഉൾക്കൊള്ളിച്ചാണ് KASന്റെ ആദ്യ രൂപം നൽകിയിട്ടുണ്ടായിരുന്നത്. ആദ്യ ബാച്ചിന്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു വാർത്ത നിലവിൽ വരുന്നത്. ഇനി കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞൊരു തസ്തിക ഇല്ല. അതുപോലെ തന്നെ അതിന്റെ പക്ഷേ നമ്മുടെ കേരള PSC ഓഫീഷ്യലായിട്ട് ഇത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എന്തായാലും ബാക്കി ഫോളോ അപ്പ് ചെയ്യേണ്ടത് കേരള PSC തന്നെയാണ്. ആദ്യ ബാച്ചിലെ ഒഴിവുകൾ കണ്ടെത്തി PSC റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമനം നടത്തിയിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു തസ്തിക വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്ത് PSC അറിയിക്കണം അല്ലെ. അങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെയാണ് ആദ്യത്തെ ഈ ഒരു കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞൊരു എക്സാം നടന്നത്. പക്ഷെ പിന്നെ ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യം ഇത് 2 എക്സാമിനേഷൻ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും 2019 ഇതിന്റെ എക്സാം നടത്തിയത്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 2021 എക്സാമിനേഷൻ നടത്തേണ്ടതാണ്. പക്ഷെ ഇതുവരെ അതിന് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കേരള PSCയും അതുപോലെ തന്നെ കേരള സർക്കാരും നിലവിൽ ഇതുവരെ ഒന്നും അറിയിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ വർഷം ആദ്യം വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കങ്ങൾ PSC നടത്തിയിരുന്നെങ്കിലും സർക്കാരിൽ നിന്ന് അനുകൂല നീക്കം ഉണ്ടാകാത്തതിനാലാണ് ഈ ഒരു കാര്യം മരവിപ്പിച്ചത്. അതുപോലെ തന്നെ ആദ്യ റാങ്ക് പട്ടിക
ഒരു വർഷ കാലാവധി തികഞ്ഞതോടെ കഴിഞ്ഞ മാസം ഇത് ആദ്യത്തെ റാങ്ക് പട്ടിക റദ്ദായിട്ടുണ്ട്. 562 108 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. 562 പേരുണ്ടായിരുന്ന ലിസ്റ്റില് 108 പേർക്ക് മാത്രമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് ലഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇനി ഈ വകുപ്പുകളിലേക്ക് പ്രമോഷൻ വരാതെ ഒഴിവുകൾ വരികയുമില്ല. അതുപോലെ തന്നെ പ്രമോഷന് 8-10 വർഷമെങ്കിലും എടുക്കും. ഇതോടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്ന നടപടി അനന്തമായി നീളുകയും ചെയ്യും. 2 വർഷത്തിൽ ഒരിക്കൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യ വിജ്ഞാപനം 2019 നടന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 21 ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള എക്സാമിനേഷൻസും കാര്യങ്ങളൊക്കെ വരേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇതുവരെ ഒരനക്കവും ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൊണ്ട് ബാധിക്കുന്നത് ആരെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒരുപാട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ക്ലാസ്സുകളും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ വൻപിച്ച ഫീസിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. കാര്യം ആ ലെവലിലുള്ള ക്ലാസ്സുകളാണ് വേണ്ടത്. പക്ഷേ ഈ പേയ്മെന്റ് നടത്തിയവരുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഭയങ്കര ദാരുണമാണ്. കാര്യം അവർ ഇത്രയും പേയ്മെന്റ് ഒക്കെ ഫസ്റ്റ് നടത്തി ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും നിലവിൽ ഇതിന്റെ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊന്നും നടക്കാത്തതിനാലും നോട്ടിഫിക്കേഷൻസ് വരാത്തതിനാലും ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം എല്ലാവരും നിർത്തിയിരിക്കുകയാണ്. ഫീസ് അടച്ചവരുടെ പൈസയൊക്കെ പോയി എന്ന് തന്നെ നിലവിലത്തെ ഒരു അവസ്ഥ അതാണ്. അപ്പൊ പരിശീലന സ്ഥാപനങ്ങൾ അടയ്ക്കുന്നുണ്ട്. ഈ വർഷം KAS മോഹവുമായി പരിശീലനം ആരംഭിച്ച ഉദ്യോഗാർത്ഥികളുടെ ഭാവി അവതാളത്തിലായിട്ടുണ്ട്. ഇവരിൽ പലരും മോഹം ഉപേക്ഷിച്ച് പരിശീലനം അവസാനിപ്പിച്ചു. സ്ഥാപനങ്ങളിലാകട്ടെ KAS പരിശീലനവും നിർത്തി. പ്രായപരിധി അവസാനിക്കുന്നവരടക്കം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു കാര്യം വെട്ടിലാക്കിയത് അല്ലെ. അതുപോലെ തന്നെ ഭരണപരിഷ്കാര കമ്മീഷനും കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയ്ക്ക് എതിരാണ്. അവരും ഈ ഒരു സാലറിയും അതുപോലെ തന്നെ ഈ പ്രൊമോഷൻസിന്റെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് KAS നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളും തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന്റെ ബാക്കി ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ കേരള PSC ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇനി ഇങ്ങനെ ഒരു തസ്തിക ഉണ്ടോ, ഇനിയും മോഹം വെച്ചുകൊണ്ടിരിക്കണോ എന്നുള്ള കാര്യമൊക്കെ PSC ആണ് അറിയിക്കുകയാണ്. കാര്യം എന്തിനാണ് വെറുതെ മോഹം കൊടുത്ത്, അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പുറത്തു പറയുക. അല്ലാതെ വച്ചുകൊണ്ടിരുന്ന വെറുതെ എന്തിനാണ് ബാക്കിയുള്ളവരെ കൂടി വിഷമിപ്പിക്കുന്നത് അല്ലെ. അപ്പോൾ എന്തായാലും ഒരു തീരുമാനം ഉടനെ തന്നെ കേരള PSC എടുക്കട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മുടെ പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ എന്ന് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ റിവ്യൂവും അതുപോലെ തന്നെ ആൻസർ കീ എല്ലാം ഇന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആ ക്ലാസ്സും വീഡിയോ ഒക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.